ബസ് പോയാലും വിഷയം, ഫ്ലൈറ്റ് പോയാലും വിഷയം, ആളുകൾക്ക് എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാതുന്നു. അതും മദ്യലഹരിയിലും കൂടി ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുത്ത് കുറച്ച് ഒരു രണ്ട് ദിവസം മുമ്പ് മദ്യലഹരിയിലായിരുന്ന ഒരു വ്യക്തി ഫ്ലൈറ്റിൽ വെച്ചിട്ട് മലയാളത്തിലൊരു പ്രമുഖ ആക്ട്രസിനോട് വളരെ മോശമായി ബിഹേവ് ചെയ്തിട്ട് അവർ കൊണ്ടുപോയിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. വിമാനയാത്രക്കിടെ മോശം പെരുമാറ്റമുണ്ടായതായി നടി. മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് സഹയാത്രികൻ നടിയോട് അപമര്യാദയായി പെരുമാറിയത്. എയർ ഹോസ്റ്റസിനോട് പരാതിപ്പെട്ടെങ്കിലും വിമാനം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ മാറ്റിയിരുത്തുക മാത്രമാണ് ചെയ്തത്. ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. കാരണം അതിന് ഈ നടിയിൽ നിന്ന് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ വേണ്ടിവരും എന്ന് തന്നെയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് അറിയിക്കുന്നത്. കാരണം ഈ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിക്കപ്പുറം ഇതിനപ്പുറം കൂടുതൽ വിശദാംശങ്ങൾ വേണ്ടിവരും. ഇന്നലെയാണ് ഇതിന് ആസ്പദമായ പരാതിക്കാസ്പദമായ നടപടികൾ ഉണ്ടാകുന്നത്. മുംബൈയിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. ഇവരെ സഹയാത്രികൻ ഇവരോട് മോശമായി പെരുമാറുന്നു, ശബ്ദമൊരുത്തി സംസാരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കൂടുതൽ പങ്കുവച്ചിട്ടുള്ള പരാതിയിലൊരു കണ്ടന്റ് എന്നത് സംബന്ധിച്ച് പോലീസ് കൂടുതലും വ്യക്തമായി മറുപടി നൽകിയിട്ടില്ല. ഇവർ എയർ ഹോസ്റ്റസിനടക്കമുള്ളവരോട് പരാതി പറയുമ്പോൾ പുറകിലിരിക്കുന്ന ആൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നു എന്ന് പരാതി പറയുമ്പോൾ അവിടുന്ന് തന്നെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റിയിരുത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇവിടെ കൊച്ചിയിലെത്തിയ ശേഷവും എയർപോർട്ട് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരോട് ഇത് സംബന്ധിച്ച പരാതി പറയുന്നു. അവർ നിർദ്ദേശിച്ച പ്രകാരം അവിടുത്തെ എയ്ഡ് പോസ്റ്റിൽ പരാതി നൽകാനാണ് നിർദ്ദേശിച്ചത്. തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസിൽ മെയിൽ വഴി പരാതി സമർപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. ഓക്കെ, ഇതാണ് ഇനീഷ്യലി ഫസ്റ്റ് ദിവസം വന്നിട്ടുണ്ടായിരുന്ന ന്യൂസ്. അതായത് അധികം ക്ലാരിറ്റി ഇല്ല. ഒരു നടി പോയി കേസ് കൊടുത്തു, അത് ഫ്ലൈറ്റിനകത്തുണ്ടായ ഒരു ഇൻസിഡന്റിനെ തുടർന്നിട്ടാണ് എന്നുള്ളതിൽ കൂടുതൽ. ഈവൻ പോലീസിനാണെങ്കിൽ പോലും പരാതി ലഭിച്ചതിന് ശേഷം ഈ പറഞ്ഞ നടിയുടെ ഭാഗത്തു നിന്ന് ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ കിട്ടുന്നതിന് മുമ്പെയാണ് ഈ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. ആൻഡ് ദിവ്യപ്രഭ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് ആണ് കേസ് കൊടുത്തിട്ടുള്ളത്. അവര് തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കേസിന്റെ ഡീറ്റെയിൽസും എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ ആ ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ തന്നെ അവരുടെ ടിക്കറ്റിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് രണ്ട് മൂന്ന് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ലേറ്റർ ആണ് അവരോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു അവർ തന്നെ വന്നിട്ട് ഇതിലൊരു എക്സ്പ്ലനേഷനും പറയുന്നുണ്ട് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് അവരെന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് എന്റെ സീറ്റിലോട്ട് 12A എന്റെ സീറ്റ് വിൻഡോ സൈഡ് ആയിരുന്നു. അവിടെ എത്തുകയും അവിടെ എത്തിയിട്ട് എനിക്ക് എന്റെ സീറ്റിലോട്ട് ഇരിക്കാൻ പറ്റാത്ത തരത്തില് ഈ ആള് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ആള് അവിടെ നിൽക്കുവാണ്. ഞാൻ അയാളടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഒന്ന് മാറിത്തന്നാൽ എനിക്ക് ഇരിക്കാം, 12A അതാണ് സീറ്റ് എനിക്ക് ഇരിക്കാം എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇയാളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള ലുക്കും വളരെ മോശമായിട്ടുള്ള ജെസ്റ്റേഴ്സും ഒക്കെയാണ് അയാളുടെ. അയാളുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു എനിക്കൊന്ന് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. അയാള് ഞാൻ 12A വിൻഡോ സീറ്റാണ് എന്റെ എന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്റെ സീറ്റിലോട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് അയാള് വന്ന് എന്റെ അടുത്ത് തന്നെ മിഡിലുള്ള സീറ്റിലിരിക്കുന്നു, 12B അയാൾ ഇരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് അയാൾ പ്രോപ്പറായിട്ടല്ല സീറ്റിലിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് എന്റെ സീറ്റിലിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് പോട്ടെ എന്ന് വിചാരിച്ചു, ഓക്കെ ശരി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്റെ പേര് ചോദിച്ചു, പ്രൊഫഷൻ ചോദിച്ചു. അത് കഴിഞ്ഞ് അയാള് ഗൂഗിളിൽ എന്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് അതിൽ എന്റെ ഒരു ഫോട്ടോ എന്നെ തന്നെ കാണിച്ചിട്ട് ഇത് ഇതുപോലെയല്ലോ നിങ്ങൾ ഇരിക്കുന്നത് കാണാൻ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമയിലാണ് നടിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അയാൾ അയാളുടെ അപ്പുറത്തിരിക്കുന്ന അയാളുടെ തന്നെ സുഹൃത്തിന്റെ അടുത്ത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് എനിക്ക് തോന്നി. അയാൾ പറഞ്ഞത് വലിയ നടിയാണല്ലോ, ഞാൻ വേണമെങ്കിൽ അപ്പുറത്തിരിക്കാൻ, നീ ഇവിടെ ഇരുന്നോ, ഇങ്ങനെ നടിയുടെ അടുത്തൊക്കെ ഞാൻ ഇരിക്കണോ എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചു. ഓക്കെ, അപ്പൊ അവര് എക്സ്പ്ലെയിൻ ചെയ്തത് ഇപ്പൊ നിങ്ങൾ കേട്ടു. ഈ സൈഡ് സീറ്റിലാണ് ഇവര് ബുക്ക് ചെയ്തത്, അവിടെ അയാൾ കയറി ഇരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ സി നമ്മൾ ഏത് സീറ്റാണ് ബുക്ക് ചെയ്തത് അത് നമ്മുടെ പ്രിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. നമുക്ക് ആ സീറ്റ് തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ബുക്ക് ചെയ്യുന്നത്. നമുക്ക് ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ നോക്കിയിട്ട് തന്നെയാണ് നമ്മളൊക്കെ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കംഫേർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സീറ്റിൽ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ എന്താ പറയുക അവകാശമാണ്. ഞാൻ ബുക്ക് ചെയ്ത സീറ്റിൽ ഞാൻ ഇരിക്കുക എന്നുള്ളത്. അവിടെ കയറി വേറൊരാളിരിക്കുമ്പോൾ നമുക്ക് ഓബിയസ്ലി അവരോട് മാറാൻ പറയാനുള്ള എല്ലാ അതോറിറ്റിയും ഉണ്ട്.
മാറാൻ പറയുന്ന സമയത്ത് സി മദ്യം എന്ന് പറഞ്ഞ ഫാക്ടർ, ഇപ്പൊ ഫ്ലൈറ്റിനകത്ത് മദ്യം എന്ന് പറഞ്ഞ ഫാക്ടർ, ഫ്ലൈറ്റിൽ നിന്ന് മദ്യം എടുത്ത് കളയുകയോ അല്ലെങ്കിൽ ഫ്ലൈറ്റിന് മദ്യം കൊടുക്കാതിരിക്കുകയോ, അങ്ങനത്തെ ഫ്ലൈറ്റിൽ മദ്യം റിലേറ്റഡ് ആയിട്ട് മദ്യപിച്ച് ഒരുപാട് മദ്യപാനികൾ കാണിച്ചു കൂട്ടുന്ന പലതരം കോപ്രായങ്ങളും കേസുകളും നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാസഞ്ചറോട് മാറാൻ പറഞ്ഞിട്ട് ലൈക്ക് മാറുന്നില്ല, ഒരുപാട് കഷ്ടപ്പെട്ട് മാറ്റി, അതിനുശേഷം ഇവരോട് ഇവരുടെ പേരും ഡീറ്റെയിൽസും ഇവർ ആരാ എന്താന്നുള്ളത് ചോദിക്കുന്നു, ഇവരങ്ങോട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്, ഇവരുടെ പേരും ഡീറ്റെയിൽസും ഇവരാരാ എന്താന്നുള്ളത്. ഓക്കെ, അത് ഇവരുടെ എന്താ പറയുക, ഒരാളുടെ ചോദ്യത്തിന് തിരിച്ചൊരു ഉത്തരം കൊടുക്കുക എന്നുള്ളത് ഇവർ ചെയ്യുന്ന ഒരു തിങ്ങാണത്, അത് അവരുടെ അവരുടെ റെസ്പെക്റ്റ് ആണ് അവരാ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, കാണുന്ന വ്യക്തി ഡ്രങ്കാണ്, ലേശം കാണുമ്പോൾ തന്നെ അപ്പിയറൻസിൽ തന്നെ എന്തോ ഒരു വശപ്പശക്ക് തോന്നുന്നു എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവർ ഇവരോട് ചോദിക്കുന്നതിന് ഇവർ ഉത്തരം കൊടുക്കുന്നുണ്ട്, അതാണ് അവരവിടെ പറയുന്നത്. ഇത് ഇവരുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ, നീ എന്തിനാ അതിന് ഉത്തരം കൊടുക്കാൻ പോയാൽ, നീ എന്തിനാ നീ ആരാന്ന് പറയാൻ പോയാൽ, അതുകൊണ്ടല്ലേ അയാൾ നിന്നെ കളിയാക്കി, അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് കണ്ടു. സി അവരുടെ ഇഷ്ടമാണ്, സി അവർക്ക് അവരുടെ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരോട് ചോദിച്ചു, പേരോ കാര്യമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതിലിപ്പോൾ എന്താ തെറ്റു, ഞാൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവർ പറഞ്ഞു കൊടുത്തു, പറഞ്ഞു കൊടുത്തത് വെച്ചിട്ട് ഇവരെ കളിയാക്കണം എന്നുണ്ടോ? ഓക്കെ, ഇവരൊരു ആക്ട്രസ്സാണ്, അപ്പം തന്നെ പേരടിച്ചു നോക്കുന്നു, സിനിമ അവരുടെ സിനിമകൾ എടുത്തു നോക്കുന്നു, ഇന്നിട്ട് ഇവരെ കളിയാക്കാൻ പാടും തോന്നുന്നുണ്ടോ? ഇവര് ഇങ്ങനെ കുറേ മനുഷ്യന്മാർ കള്ള് തലക്കി കയറി എന്താ ചെയ്യണമെന്ന് ഒരു ബോധം ഉണ്ടാവില്ലേ? വളരെയധികം ഇൻസൾട്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെയും എന്റെ പ്രൊഫഷനെയും ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് അയാള് പ്രോപ്പറായിട്ട് ഇരിക്കാത്തത് കൊണ്ടും അയാൾ അയാളുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴും എന്റെ സൈഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അയാളുടെ ബോഡി ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പിന്നെയും തട്ടിയപ്പോൾ ഞാൻ മിണ്ടില്ല. രണ്ടാമത് പിന്നെയും അയാളുടെ കൈ ഇങ്ങനെ എന്റെ ദേഹത്ത് തട്ടിയപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കണം, നിങ്ങൾ എന്നെ തട്ടുന്നുണ്ട്, ദയവേതൊന്ന് മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാള് വോയിസ് റേസ് ചെയ്യാണ് ഉണ്ടായത്. അതായത് നിന്നെ ഞാൻ എപ്പോഴാണ് ടച്ച് ചെയ്തത്, ഇവളെ ഞാൻ തൊട്ടിട്ടൊന്നുമില്ല എന്നുള്ള പോലെ വളരെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്റെ സീറ്റിൽ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അപ്പോഴാണ് ഞാൻ പിന്നെ എണീറ്റ് പോയി എയർ ഹോസ്റ്റസിന്റെ ക്യാബിനിൽ പോയിട്ട് എയർ ഇന്ത്യയുടെ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ അടുത്തിരിക്കുന്ന ആള് ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ എന്റെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടാണ് അയാൾ ഇരിക്കുന്നത്, അയാൾ പ്രോപ്പറായിട്ടല്ല ഇരിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നു എന്ന് ഞാൻ പറയുന്നു. അവര് സ്റ്റാഫ് വന്നിട്ട് ഇയാളുടെ അടുത്ത് ഇത് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം, എനിക്ക് അവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഇയാൾക്കിതൊരു ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. എയർ ഹോസ്റ്റസ് വന്നിട്ട് ഒരു മൂന്നാലഞ്ച് റോ അപ്പുറത്ത് മുമ്പിലുള്ള ഒരു മിഡിലുള്ള സീറ്റ് എനിക്ക് തരുവാണ് ചെയ്തത്. ഇത് റിയൽ ഗതികേടാണ്. അതായത് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ നമ്മൾ അടുത്തിരുന്ന വ്യക്തി മദ്യലഹരിയിൽ നമ്മളെടുത്തിട്ട് നിങ്ങൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മളോട് സീറ്റ് മാറിപ്പോവാൻ പറയുന്നത് ഫ്ലൈറ്റ്സിലൊക്കെ ഒരു റെഗുലർ തിങ് ആയി മാറുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അത് അവർ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല, ഒട്ടും അഡ്രസ്സ് ചെയ്യുന്നില്ല. ആരാണോ ഈ പറഞ്ഞ പ്രശ്നം ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ സീറ്റിൽ നിന്ന് മാറ്റി വേറെ സീറ്റിൽ കൊടുക്കുകയാണ് ചെയ്യുക. അവരാണ് മാറ്റുക, അപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫ്രം ദേ സൈഡ്. എല്ലാ ആൾക്കാരെയും പോലെ നമുക്കൊരു റൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം സീറ്റിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോവാനുള്ള റൈറ്റ് എല്ലാ മനുഷ്യരെയും പോലെ എനിക്കുണ്ട്. അപ്പം ഇയാൾ മോശമായിട്ട് സംസാരിക്കുകയും അത് ഞാൻ വോയിസ് ഔട്ട് ചെയ്തപ്പോൾ അതിലെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് എന്നെ ആ സീറ്റിൽ നിന്ന് മാറ്റി വേറെ സീറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അത് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്തു. അതുവരേക്കും ഒരു ആക്ഷനും അയാൾക്കെതിരെ ഒന്നും എടുത്തിട്ടില്ല. അയാൾ അതുപോലെ തന്നെ അയാളുടെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഞാനാണ് സീറ്റ് മാറേണ്ടി വന്നത്. ലഗേജ് എടുക്കാൻ വേണ്ടി പാസഞ്ചേഴ്സ് ഇറങ്ങി എയർപോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഈ പറഞ്ഞ ആളുടെ സുഹൃത്തുക്കളാന്ന് തോന്നുന്നുണ്ട് എന്റെ അടുത്തോട്ട് വരികയും ഒരു മൂന്നാല് പേരുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉണ്ടായതിൽ സംഭവിച്ചതിൽ സോറി പറയുന്നു. അയാൾ കുറച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്, കുറച്ച് മദ്യപിച്ചിട്ടുമുണ്ട്, നമ്മൾ സോറി പറയുകയാണ്. അയാളോട് നമ്മളുടെ അടുത്ത് വന്ന് ഇരിക്കാൻ ഒരുപാട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തതാണ്, അവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞത്
കൊണ്ടാണ്. എന്നിട്ടും അയാൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു സോറി എന്ന് അവരെ അടുത്ത് പറഞ്ഞു. പിന്നീട് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇയാളിരുന്നത് ഈ പറയുന്ന ഒരു സുഹൃത്തിന്റെ സീറ്റിലാണെന്നും, അതായത് 12B ആയിരുന്നില്ല ഇയാളുടെ സീറ്റ്, ഇയാളുടെ സീറ്റ് 12C ആയിരുന്നു എന്നുള്ളതും ഈ സുഹൃത്തുക്കൾ തന്നെ എന്റെ അടുത്ത് മെൻഷൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ കൺഫേം ചെയ്തത് ഇത് ഇയാളിരുന്ന സീറ്റ് 12C, ഇയാളുടെ സീറ്റ് 12C ആണെന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ഇവരുടെ അടുത്ത് വന്ന് മാപ്പ് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ആ വ്യക്തി ഈ പറഞ്ഞ ആക്ട്രസ് അല്ലെങ്കിൽ ലേഡിക്ക് വളരെ മോശം ഡിസ്കംഫേർട്ട് വരുന്ന രീതിയിലുള്ള ആക്ടുകൾ അവിടെ ചെയ്തു കാണും, ഉറപ്പാണത്. അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാതിരിക്കുകയാണ് സിറ്റുവേഷൻ വന്നു, അവിടുന്ന് അപ്പോളജി പറയുക, അത് ഫ്രണ്ട്സ് വന്ന് അപ്പോളജി പറയുക, അത് ഈഗോ ലൈക്ക് എന്താ പറയുക, അങ്ങനത്തെ സാധനങ്ങളാണ്. ഞാൻ എന്തിനുള്ളോട് മാപ്പ് പറയണം, ഏ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആ ഒരു ലൈനാണ്. അപ്പൊ പിന്നെ എന്താ പറയുക, അങ്ങനെ കള്ളുപിടിച്ച് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് കേസ് തന്നെയാണ് നല്ലത്. ഏ അപ്പൊ കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോ പഠിക്കും ഏത്, ഏ അടിച്ചാ വയറ്റി കിടക്കണം എന്നുള്ള സാധനം പഠിച്ചോളും. അപ്പൊ ഇപ്പോ ഇന്നലെ വന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഫ്ലൈറ്റിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേസിലെ പ്രതിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ യുവനടി ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ തള്ളുകയാണ് ഈ കേസിലെ പ്രതി. ആൻഡോ ഈ കേസുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന വകുപ്പ് എന്ന് പറയുന്നത് IPC 354 അത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരന്റെ പ്രധാനപ്പെട്ട ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് വിൻഡോ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ്. ഈ യാത്രക്കാരൻ ഗ്രൂപ്പ് ടിക്കറ്റിലാണ് എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന സമയത്താണ് യുവതി അത് തന്റെ സീറ്റാണ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചില തർക്കങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ എയർ ഹോസ്റ്റസ് ഉൾപ്പെടെയുള്ള വിമാനത്തിലെ ജീവനക്കാരെത്തി ആ പ്രശ്നം പരിഹരിക്കുകയും ഈ പറയുന്ന യുവനടിക്ക് മറ്റൊരു സീറ്റ് നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ പരാതി പൂർണ്ണമായും ഇല്ലാതാവുകയും അവർ കൃത്യമായി തന്നെ യാത്ര തിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം താൻ അറിയുന്നത് എന്നുള്ളതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ ആന്റോ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം കൂടി ആന്റോ ഉന്നയിക്കുന്നുണ്ട്. അതായത് വിമാനം മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്കാണ് പുറപ്പെടുന്നത്. മുംബൈയിൽ വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഈ ആരോപണ വിധേയനായ ആൾ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുംബൈ പോലീസിന്റെ അധികാര പരിധിയിലാണ് ഈ കേസ് വരിക. ഈ നെടുമ്പാശ്ശേരി പോലീസിന് ഇത്തരത്തിൽ കേസ് എടുക്കാൻ അധികാരമില്ല എന്നുള്ളതും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാളെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജില്ലാ സെഷൻസ് കോടതി വാദം കേട്ടേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. അയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. വീട്ടിൽ ഉൾപ്പെടെ അന്വേഷിച്ചപ്പോഴും അയാൾ നിലവിൽ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി മറ്റു നടപടികളിലേക്ക് എങ്ങനെയാണ് പോലീസ് കടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോ മുൻകൂർ ജാമ്യം എടുക്കാതെ എന്താണെന്നെങ്കിലും ഒളിവ് പോയ ഒരാളിഞ്ഞു വരാൻ പോണില്ല. കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ കേസ് നമ്മൾ കുറേ പ്രീവിയസ് കേസുകളിൽ കണ്ടിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ എന്താ, ഇതൊരു സെൻസ് ഇല്ലായ്മ എന്നാണ് ഇതിനൊക്കെ പറയേണ്ടത്. ഫ്ലൈറ്റിൽ കയറി വെള്ളം അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഒതുങ്ങി അവനാണ് കിട്ടിയ സീറ്റിൽ ഇരുന്നിട്ട് പോകണം, അല്ലാതെ അവിടെ കിടന്ന് ഷോ കാണിച്ച് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ട്രോഫികൾ കിട്ടും. ഏ അത് ഒപ്പമുള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരുത്തൻ അങ്ങനെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഷോ കാണിക്കുകയാണെങ്കിൽ അവനെ പിടിച്ച് മാറ്റാൻ നോക്കണം. ഇനി കാണിച്ചു അപ്പോളജി പറയുക, അത് പറഞ്ഞ് കാര്യം സോർട്ട് ചെയ്ത് ഒഴിവാക്കി. മനുഷ്യന്മാരാണ്, പറഞ്ഞാൽ മനസ്സിലാവും. ഈ ആക്ട്രസ് തന്നെ പറയുന്നുണ്ട് ആ വ്യക്തി വന്ന് അവിടുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേസിന് പോവില്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവിടുത്തെ അതോറിറ്റി, എയർപോർട്ട് അതോറിറ്റി, എയർ ഇന്ത്യൻ്റെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് ഈ ഒരു പ്രശ്നം രണ്ടുപേരെയും നിർത്തി സംസാരിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിലും കേസിന് പോവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സാധനം അടിച്ച് ഫ്ലൈറ്റിലും ബസ്സിലും കയറുക, ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചു കൂട്ടിയ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഒരു ബസ്സാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഓട്ടോ ആണെന്നുണ്ടെങ്കിലും ഒരു പാസഞ്ചർ വേറൊരു പാസഞ്ചർക്ക് ഒരു രീതിയിലുള്ള ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. കാരണം എല്ലാവരും യാത്ര ചെയ്യണം, എല്ലാവരും അവനവൻ്റെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോകാനുള്ള ഓരോ ലൈക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടോ ലൈഫിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ട്രാവൽ ചെയ്യുക. ട്രാവൽ ചെയ്യുമ്പോൾ പീസ്ഫുള്ളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റണ്ടേ? ഇതല്ലാതെ അങ്ങോട്ട് കയറും, കയറിക്കഴിഞ്ഞാൽ ചിലർ അങ്ങനെയാണ് വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ അടിച്ചു കയറാനാണെങ്കിൽ ഇവനെ നോക്കുക വേണ്ട, വൻ അലമ്പാണ് ചില ആളുകൾ.
അവർക്കിട്ട് ഇടയ്ക്ക് ഈ ഒരു പണി നല്ലതാ. ഏഹ് രണ്ടെണ്ണം കിട്ടുമ്പോ പഠിച്ചോളൂ.